ഹായ് എവരി വൺ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കടൽ തീരത്ത് എന്ന പാഠഭാഗത്തിന്റെ കഥാസംഗ്രഹമാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തന്റെ മകൻ കണ്ടുണ്ണിയെ കാണാൻ വൃദ്ധനായ വെള്ളായിയപ്പൻ പാഴുതറ ഗ്രാമത്തിന്റെ മുഴുവൻ വേദനയും ഏറ്റുവാങ്ങിക്കൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് യാത്രയാവുന്നു പണമില്ലാത്തതുകൊണ്ട് കുടുംബക്കാർക്കോ അയൽവാസികൾക്കോ നിസ്സഹായനായ ആ വൃദ്ധനെ പിന്തുടരാൻ കഴിഞ്ഞില്ല പാഴുതറയുടെ പ്രതിനിധിയായി ഗ്രാമവാസികളുടെ നിലവിളികൾക്ക് സാക്ഷ്യം വഹിച്ച് അയാൾ നാട്ടുപാതയിലൂടെ നടന്നു ഭാര്യ കോടതി നൽകിയ പൊതിച്ചോറുമായി പോകുമ്പോൾ വെള്ളായപ്പൻ പലതും ഓർമ്മിച്ചു അപ്പൻ്റെ ശവം കുളിപ്പിച്ചത് മകൻ കണ്ടുണ്ണിയെ കുളത്തിൽ കുളിപ്പിച്ചത് തുടങ്ങിയവയെല്ലാം കണ്ണൂർക്ക് ടിക്കറ്റ് വാങ്ങി കാത്തിരിക്കുമ്പോൾ അപരിചിതന്റെ വാക്കുകളിൽ അയാൾക്ക് രസിക്കാനായില്ല ഒരു കൊലക്കയറിനെ പോലെ അത് വെള്ളായിയപ്പൻ്റെ കഴുത്തിൽ മുറുകി പുലർച്ചെ വെള്ളായിയപ്പൻ കണ്ണൂരെത്തി ഓട്ടോ തൊഴിലാളികളുടെ പരിഹാസങ്ങളും ഏറ്റുവാങ്ങി അയാൾ ജയിലിൽ എത്തി ജയിലിൽ വെച്ച് മകനെ കാണാൻ വെള്ളായിയപ്പന് അനുമതി കിട്ടി വികാരതീവ്രമായ കണ്ടുമുട്ടയിൽ കണ്ടുണ്ണി തൻ്റെ നിരപരാധിത്വം വിളിച്ചു പറയുന്നു പിറ്റേ ദിവസം വെളുപ്പിന് മകന്റെ മൃതശരീരം പാറാവുകാരനിൽ നിന്ന് ഒരു പേറ്റിച്ചിയെ പോലെ ഏറ്റുവാങ്ങി സംസ്കരണത്തിന്റെ പണമില്ലാത്തതിനാൽ പോലീസുകാർ തോട്ടികളെ ഏർപ്പാടാക്കി ഉന്തുവണ്ടിയിലൂടെ കൊണ്ടുപോയ കണ്ടുണ്ണിയുടെ ശവം കടപ്പുറത്ത് മൂടി കോടച്ചി നൽകിയ പൊതിച്ചോറ് മകനുള്ള ബലിതർപ്പണമെന്നോണം വെള്ളായിയപ്പൻ കടപ്പുറത്ത് വിതറി ബലിക്കാക്കകൾ അത് സ്വീകരിക്കാനെത്തുന്നതോടെ കഥ അവസാനിക്കുന്നു വളരെ മനോഹരമായ ഒരു കഥയാണ് എല്ലാവർക്കും ഈ കഥ എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ